പിണറായി വിജയന്റെ ഭരണം സമൂഹത്തിന് അപമാനമായി മാറിയെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. ബിജെപി കൊല്ലം ജില്ലാ കമ്മിറ്റി പിണറായി സർക്കാരിന്റെ സ്വജനപക്ഷപാതത്തിന്റെ അഴിമതിക്കുമെതിരെ ചിന്നക്കടയിൽ സംഘടിപ്പിച്ച ജനകീയ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ ജനാധിപത്യ മര്യാദകളും കാറ്റിൽ പറത്തി ധിക്കാരപരമായ ഭരണമാണ് കേരളത്തിൽ പിണറായി സർക്കാർ നടത്തുന്നതെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആരോപിച്ചു. ഗവൺമെന്റ് നിയമാനുസരണമാണ് ഭരിക്കേണ്ടത്. അത് ലംഘിച്ചാൽ തിരുത്താനുള്ള ബാധ്യത നിയമാനുസരണം ഭരണം നടത്തുന്ന കേന്ദ്ര സർക്കാരിനുണ്ടെന്ന മുന്നറിയിപ്പും സുരേന്ദ്രൻ നൽകി. ഗവൺമെന്റ് നിയമാനുസൃതമാണ് ഭരിക്കേണ്ടത്. നിയമാനുസൃതം ഭരിക്കാൻ സർക്കാർ തയ്യാറാവുന്നില്ലെങ്കിൽ നിയമത്തിന്റെ പരിധിയിലേക്ക് ആ സർക്കാരിനെ കൊണ്ടുവരാൻ അതിനു മുകളിലും ആൾക്കാരുണ്ട്. ഗവർണർ ഭരണഘടനാപരമായ ഒരു സർക്കാർ പോകുന്നുണ്ടോ അത് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ്. അത് വിലയിരുത്താനുള്ളത് ഗവർണറുടെ അവകാശമാണത്, ഗവർണറുടെ അധികാരമാണത്. താൻ നിശ്ചയിച്ച ഒരു ഗവൺമെന്റ് ഭരണഘടനയെ അനുസരിച്ച് പോകുന്നുണ്ടോ, നിയമവാഴ്ച സംരക്ഷിക്കുന്നുണ്ടോ അത് നോക്കാനാണ് ഗവർണർ. അല്ല, രാജ്ഭവനിലൊരു പ്രതിമയായിട്ടിരിക്കാനല്ല ഗവർണർ. അങ്ങനെ നിങ്ങൾ ചിലപ്പോൾ പണ്ട് ആളുകളെ ഇരുത്തിയിട്ടുണ്ടാവും. ഭരണഘടനാ വിരുദ്ധമായിട്ടാണ് പിണറായിയും മന്ത്രിമാരും ഗവർണറെ അപമാനിക്കുന്നത്. രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും തകർക്കുന്ന രീതിയിൽ പരാമർശം നടത്തിയ മന്ത്രി കെ എൻ ബാലഗോപാൽ രാജിവെക്കേണ്ടി വരുമെന്നും സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു. സോവറിനിറ്റിയെ, നമ്മുടെ പരമാധികാരത്തെ, നമ്മുടെ ഐക്യത്തെ, നമ്മുടെ അഖണ്ഡതയെ ബാലഗോപാൽ ചോദ്യം ചെയ്തിരിക്കുക. നിങ്ങൾ നോയിക്കോ, വൈസ് ചാൻസലർമാർ രാജിവെച്ച് പോകുന്നത് വരെ പോകുന്നത് പോലെ സംസ്ഥാനത്തിന്റെ ധനകാര്യ മന്ത്രിക്കും ഒരു ദിവസം രാജിവെച്ച് പോകേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. സിപിഎം നേതാക്കളുടെ ഭാര്യമാർക്ക് നിയമനം നടത്താനുള്ള സ്ഥലമായി സർവകലാശാലകളെ മാറ്റിയെന്നും സുരേന്ദ്രൻ ആരോപിച്ചു. പിണറായി സർക്കാരിന്റെ സ്വജനപക്ഷപാതത്തിനും അഴിമതിക്കുമെതിരെ ചിന്നക്കടയിൽ സംഘടിപ്പിച്ച ജനകീയ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ബിജെപി ജില്ലാ പ്രസിഡന്റ് ബി ബി ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു. ജനം, കൊല്ലം.